ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം പവിത്രത, മഹാനത എന്ന വിഷയത്തിൽ പവിത്രത മായാജീത്. ഇന്നത്തെ അവ്യക്ത സൂചന: പവിത്രതയുടെ മഹത്വത്തെ അറിഞ്ഞ് മഹാനാകൂ. പ്രതിജ്ഞ ചെയ്യൂ, ഒരിക്കലും ആരുടെ രൂപത്തിലും ഏത് പരിസ്ഥിതിയിലും മായയോട് തോൽക്കില്ല. യുദ്ധം ചെയ്ത് വിജയിയാകും, മായാജീതായി കാണിക്കും. മനസ്സ്, വാക്ക്, കർമ്മത്തിൽ പവിത്രമായിരുന്ന സ്വയം സമ്പൂർണ്ണ സതോപ്രധാനമായി കാണിക്കും. ഒരു ബാബ, രണ്ടാമത് ആരുമില്ല. ഈ വ്രതത്തെ ധാരണ ചെയ്ത പ്രവൃത്തി, പരിസ്ഥിതി, പ്രകൃതിയുടെ ഏതൊരു വിഘ്നത്തിലും വശപ്പെടുകയില്ല. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജി നമ്മോട് സംസാരിക്കും. ഓം ശാന്തി. ഒരു ചൊല്ലുണ്ട്, മായാജീത് ജഗത്ജീത് എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും പവിത്രത ധാരണ ചെയ്തു, മനസ്സാ വാച കർമ്മണ. പക്ഷേ പൂർണ്ണ രീതിയിലുള്ള പവിത്രത, രാഖി അണിയുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും പവിത്രത പാലിക്കണം എന്നുള്ളത് മാത്രമല്ല, പവിത്രതയുടെ പ്രതിജ്ഞ എടുക്കണം എന്നുള്ളത് മാത്രമല്ല, അവരുടെ ബുദ്ധിയോഗം ഒരേ ഒരു ബാബയിലേക്ക് മാത്രമായിരിക്കണം. ഏതൊരു കാരണവശാലും ബുദ്ധി അഥവാ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നുവെങ്കിൽ അത് കർമ്മത്തിൻ്റെ കണക്ക് മൂലമായിരിക്കാം, സ്വഭാവ സംസ്കാരത്തിന് വശപ്പെട്ടിട്ടായിരിക്കാം. കാരണം എല്ലാവരുടെയും സ്വഭാവ സംസ്കാരത്തിന് വ്യത്യാസമുണ്ടല്ലോ. അഥവാ നമ്മൾ അറ്റൻഷൻ വെച്ചുകൊണ്ട് ബാബ മൂന്ന് കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പ്രവൃത്തി, പ്രവൃത്തി അർത്ഥം ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു തവണ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു, ഗ്ലോബൽ കോർപ്പറേഷൻ ഫോർ ബെറ്റർ വേൾഡ് എന്ന പ്രൊജക്റ്റ്. അതിൽ ഡ്രില്ല് ചെയ്യിക്കുമായിരുന്നു, പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ ആറ് പേര്, എട്ട് പേരൊക്കെ ഉണ്ടാകുമായിരുന്നു. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ടീമുകൾ, വേറെ വേറെ ടീമുകൾ തയ്യാറാക്കുമായിരുന്നു. എല്ലാവർക്കും അതിനനുസരിച്ചുള്ള പേപ്പറുകൾ നൽകും. വലിയ ടവർ ഉണ്ടാക്കണമായിരുന്നു, എത്ര നീളം വേണമോ അത്രയും നീളമുള്ള ടവർ. പത്ത് മിനിറ്റ്, പതിനഞ്ച് മിനിറ്റ് അതിന് നൽകും. പക്ഷെ ആർക്കും ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. നീ അങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം എന്നൊന്നും അഭിപ്രായങ്ങൾ പറയരുത്. മിണ്ടാതിരുന്നുകൊണ്ട് അത് ഉണ്ടാക്കണം. പത്ത് മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ നീളമുള്ള ടവർ ആർക്കാണോ ഉള്ളത്, സ്ട്രോങ് ആയിട്ടുള്ള ടവർ ആർക്കാണോ ഉള്ളത്, അവർക്ക് പ്രൈസ് ലഭിക്കും. നമ്മളത് രണ്ട് മൂന്ന് പേര് ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല ദൃശ്യമായിരുന്നു അത്. ഓരോരുത്തർ ചിന്തിക്കും, ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇവിടെ വെക്കുകയാണെങ്കിൽ നല്ലത്, ഫൗണ്ടേഷൻ ആദ്യം വെക്കുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്ന് കെട്ടിപ്പോക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ ഒന്നും അത് പറയാൻ സാധിക്കില്ല, പറയാൻ പാടില്ല. അങ്ങനെ അവരവർ അവരവരുടേതായിട്ടുള്ള ടവർ ഉണ്ടാക്കി. അവർക്കതിൻ്റെ അനുഭവം അവരോട് ചോദിച്ചപ്പോൾ, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവമെന്ന്, അപ്പോൾ പറഞ്ഞത് വിരോധത്തിൻ്റെ ഭാവന, ടെൻഷൻ്റെ ഭാവന എന്നല്ല അവർ പറഞ്ഞത്. എനിക്ക് ചെയ്യാൻ അവസരം ലഭിക്കണം, എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ സൂക്ഷ്മത്തിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ, കുറച്ച് പുറമെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, ബാബയുടെ മക്കളും ഉണ്ടായിരുന്നു. ഇപ്പോൾ സൂക്ഷ്മത്തിൽ മായ എന്നല്ലേ പറയുക, പല ചിന്തകളും ഉള്ളിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നതിന്. മായ എന്താണെന്നുള്ളത് കുറച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രയത്നിക്കേണ്ടതായുണ്ട്. പലപ്പോഴും ഇങ്ങനെയും സംഭവിക്കുന്നു, ദുഃഖത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു, നിരാശയുണ്ടാകുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഒരു ടീമിനെ പോലെ, ഒരു ടീമായി പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ പുറമെയുള്ള ആളുകളുമായി ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരെല്ലാമാണോ ആരംഭത്തിൽ ജ്ഞാനത്തിൽ വന്നത്, നമ്മുടെ മൻമോഹിനി ദീദി നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്, പ്രോഗ്രാമാണ് എങ്കിൽ. എനിക്കന്ന് ചെറിയ വയസ്സായിരുന്നു. അപ്പോൾ നിമിത്തമായിട്ടുള്ളവർ നമ്മളോട് പറയും, ഇന്നത് നിനക്ക് ചെയ്യണം, അപ്പോൾ എൻ്റെ പാർട്ട് എന്താണോ അത് ഞാൻ ചെയ്യും. ഓരോ ദാദിമാരുടെ റൂമിൽ പോയിട്ട് പറയൂ, ഇന്നൊരു പ്രൊജക്റ്റ് നടക്കുകയാണ്, എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് സ്വീകരിക്കൂ,
അങ്ങനെയെങ്കിൽ എല്ലാവരും താങ്കൾക്ക് സഹയോഗം നൽകുമെന്ന് പറഞ്ഞു. ഓരോ ദാദിമാരുടെ റൂമിലേക്കും പോകൂ, എന്നിട്ട് അവരോട് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കൂ, ആശീർവാദം നേടൂ. എല്ലാ ദാദിമാരുടെ സഹയോഗവും ഉണ്ടാകും. പ്രകാശ്മണി ദാദിജിയും നമ്മളെല്ലാവരും ബോംബെയിലായിരുന്നു ആ സമയത്ത്. ദാദിക്കൊരു ചിന്ത വന്നത്, ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ചിന്ത വന്നു. അമൃതവേളയ്ക്ക് എന്നോട് പറഞ്ഞു, എല്ലാ ദാദിമാരെയും വിളിച്ച് തരൂ, ഫോൺ ചെയ്ത് തരൂ എന്ന് പറഞ്ഞു. കാരണം ബോംബെയിലായിരുന്നു അന്ന് എല്ലാ ദാദിമാരും സെൻറ്റേഴ്സിലുണ്ടായിരുന്നത്. ദാദി എല്ലാവരോടും പറഞ്ഞത്, ഞങ്ങളിത് ചെയ്യുന്നുണ്ട്, താങ്കളുടെ സങ്കല്പം എന്താണ്, അഭിപ്രായം എന്താണ് ഇതിനെ പ്രതി എന്ന് ചോദിച്ചു എല്ലാവരെയും പ്രതി. അതാണ് തിങ്കിങ് പാർട്ട്നേഴ്സ്, അതായത് ചിന്തകൾ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. പക്ഷെ പലർക്കും ഈ ഒരു ചിന്താഗതി വരികയില്ല. എല്ലാവരും എല്ലാ കാര്യത്തിലും കുശലത കാണിക്കുകയില്ലല്ലോ. ഇതുപോലെ എൻ്റെ ഭാവന യജ്ഞത്തിന് സഹയോഗം നൽകണം എന്നുള്ളതാണ്. ഏതൊരാത്മാവാണെങ്കിലും ആ സഹയോഗത്തിൽ നിന്നും എന്നെ വഞ്ചിതരാക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ഒരു 60 വർഷത്തോളം ഞാൻ വളരെയധികം തരത്തിലുള്ള പലതും ഞാൻ ദാദിമാരിൽ നിന്നും പഠിച്ചു. എൻ്റെ ജീവിതത്തിൽ പലതും ഞാൻ ലക്ഷ്യം വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ദിവസം 2-3 നിമിഷത്തേക്ക് എനിക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ ഫീൽ ആകാറുമുണ്ട്, എനിക്കിത് ഇഷ്ടമല്ല, ഇന്നവർ പറഞ്ഞത് ശരിയല്ല, ഇന്നത് ചെയ്തത് ശരിയല്ല എന്നൊക്കെ പല ചിന്തകളും വന്നിട്ടുമുണ്ട്. അതെല്ലാം ആദ്യം വ്യർത്ഥ സങ്കല്പത്തിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഇപ്പോഴതില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് എന്തിനു ചിന്തിക്കണം, അതും ഡ്രാമയാണ്. ബ്രഹ്മാ ബാബയോട് അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, ബാബ ഇന്ന സെൻറ്ററിൽ 2 സഹോദരിമാർ തമ്മിൽ പരസ്പരം ചേരുന്നില്ല, അല്ലെങ്കിൽ വഴക്കുണ്ട്, ഇന്ന സെൻറ്ററിൽ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ബാബ അതാണ് പറയുക, അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ, അവർക്ക് വേറെ ഇരിക്കാനായിട്ട് ആണ് താല്പര്യമെങ്കിൽ അവർ വേറെ വേറെ ഇരുന്നോട്ടെ, 2 സെൻറ്റർ ആക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ. ബാബ ഒരിക്കലും ഡ്രാമയിലുള്ള ഓരോ ദൃശ്യത്തെയും പ്രവൃത്തി, പരിസ്ഥിതി, പ്രകൃതി, പ്രവൃത്തി അർത്ഥം നമ്മുടെ കാര്യവ്യവഹാരം, പരിസ്ഥിതി എന്തായാലും നമുക്ക് വരും, നമ്മളെല്ലാവരുടെയും മുന്നിൽ വ്യത്യസ്തമായിട്ടുള്ള പരിതസ്ഥിതിയാണ് വരുന്നത്. ശരീരത്തിൻ്റെ രോഗം കൊണ്ട് വരും, പുറമെയുള്ള ഏതെങ്കിലുമൊക്കെ പരിതസ്ഥിതികൾ വന്നുകൊണ്ടിരിക്കും. അതിൽ ഭയപ്പെടുക, ചിന്തിക്കുക, എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കുക. പ്രകൃതിയിലൂടെയും പലതരത്തിലുള്ള പരിസ്ഥിതികൾ വരും, പ്രശ്നങ്ങൾ വരും. പ്രകൃതിയുമായും വളരെയധികം മിത്രത നമുക്ക് പുലർത്തണം. ഇടയ്ക്ക് പ്രകൃതിയിൽ ചുറ്റിക്കറങ്ങാൻ പോകൂ, വളരെ സുന്ദരമായിട്ടുള്ള പുഷ്പങ്ങളെ കാണൂ, സ്നേഹത്തിൻ്റെ വൈബ്രേഷൻസ് നൽകൂ, അവർക്ക് താങ്ക്സ് നൽകൂ. പ്രകൃതിയിലൂടെയല്ലേ നമ്മുടെ പാലന ഉണ്ടാകുന്നത്, ഫലങ്ങൾ, പുഷ്പങ്ങൾ എല്ലാമുണ്ടല്ലോ. അതുമാത്രമല്ല, ഭോജനം ഇവിടുന്ന് ലഭിക്കും. അങ്ങനെ പ്രകൃതിയെ പ്രതി പോലും നമ്മുടെ ആദരവ് അഥവാ ഭാവന ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ പ്രകാരത്തിലും ഞാൻ പതുക്കെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാനും കൂടി ഒരു സമയം ലഭിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ്, എല്ലാവരുടെ ശരീരവും ഒരേ രീതിയിലാണ്. ഇവർക്ക് തണുപ്പ് അധികം പറ്റില്ല എന്ന് ചിലരോട് പറയും. ആയുർവേദത്തിൽ പ്രകൃതിയുടെ കാര്യങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പഞ്ചതത്വങ്ങളും നമ്മുടെ ശരീരത്തിൽ ഈക്വലായിട്ടില്ല എങ്കിൽ, ഒരേപോലെ ഇല്ലെങ്കിൽ, അഗ്നി തത്വം കൂടുതലാണ്, ചിലരിൽ ഭൂമിയിലെ തത്വം കൂടുതലാണ്. അങ്ങനെ 5 തത്വങ്ങളും സന്തുലനാവസ്ഥയിലല്ല എങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങളുണ്ടാവുക, ശാരീരിക രോഗങ്ങളുണ്ടാവുക. എനിക്കെങ്ങനെ ഓരോ തത്വവുമായും പൊരുത്തപ്പെട്ട് പോകാം എന്ന് നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവും. പലരും ഓം ധ്വനി മുഴക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഓം ശാന്തി എന്ന് പറയും. അതിൽ ആരോഗ്യവുമായിട്ട് വളരെ കണക്ഷനുണ്ട്. അഥവാ നമ്മൾ അശാന്തരാണ്, ഏത് മൂലമാണോ അശാന്തി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിനെ പ്രതി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നത് എൻ്റെ ഓരോ സങ്കല്പങ്ങളും ശരീരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രകൃതി തന്നെയല്ലേ. വാക്കുകളാണെങ്കിലും ആകാശതത്വമാണല്ലോ വാണിയിൽ വരുന്നത്. നമ്മുടെ വാക്കുകൾ എപ്പോൾ എങ്ങനെയായിരിക്കണം? മനസ്സാവാച കർമ്മണ ഉള്ള പവിത്രത ഏറ്റവും സഹജമാണ് വാസ്തവത്തിൽ ബാബയുടെ ഓർമ്മ എന്ന് പറയുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ മനസ്സ് ബാബയുടെ അടുത്തേക്ക് വയ്ക്കും.
ബാബ എനിക്ക് നല്ലൊരു ജോലിയാണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ പറയാറുണ്ട്. മനസ്സ് ശാന്തമാകുമ്പോൾ പരാതി ഉണ്ടെങ്കിൽ അത് ശരിയാകും, ഭാരരഹിതമാകും ബാബയുടെ ഓർമ്മയിലിരുന്നാൽ എന്ന് ബാബ പറഞ്ഞത് കുട്ടികളെ മുഴുവൻ ദിവസവും ദേഹിയാഭിമാനി സ്ഥിതിയിലിരിക്കൂ എന്നുള്ളതാണ്. ഇപ്രകാരത്തിലുള്ള അറ്റൻഷൻ അഥവാ അവബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. ബാബ നമുക്ക് എന്തെല്ലാം പരിവർത്തനത്തിൻ്റെ ജോലി നൽകിയിട്ടുണ്ടോ? സ്വപരിവർത്തനം, ആദ്യം തൻ്റെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തൂ, പവർഫുള്ളാക്കി മാറ്റൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും മായാജീതായിട്ട് മാറാൻ സാധിക്കും, അതായത് സദോ പ്രധാനമായി തീരും. അവസാനം ഒരു സെക്കൻഡെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ നമ്മൾ പാസ്വേത്ത് ഓണറായിത്തീരും. അതിനാൽ വളരെ നല്ല അറ്റൻഷൻ്റെ അഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഇന്ന് അറ്റൻഷൻ വയ്ക്കാം. നമുക്ക് മായാജീതർത്ഥം എന്താണെന്ന് നോക്കാം. എന്ത് കാര്യം വരികയാണെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. എന്ത് തന്നെ സംഭവിച്ചാലും അത് കഴിഞ്ഞില്ലേ, നമ്മുടെ കർമ്മത്തിൻ്റെ കണക്ക് തീർന്നു, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് കഴിഞ്ഞില്ലേ, എത്രത്തോളം പെട്ടെന്ന് കഴിയുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ പവിത്രതാർത്ഥം മായാജീതായിട്ട് മാറുക, വിജയിയായിട്ട് മാറുക. മായാജീതാർത്ഥം വിജയി, അതിലൂടെ ജഗത് ജീതായിട്ട് മാറുക. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് പവിത്രത മായാജീത്ത്. പ്രതിജ്ഞ ചെയ്യൂ, ഒരിക്കലും ആരുടെ രൂപത്തിലും ഏത് പരിതസ്ഥിതിയിലും മായയോട് തോൽക്കില്ല. യുദ്ധം ചെയ്ത് വിജയിക്കും, മായാജീത്തായി കാണിക്കും. മനസ്സാ വാചാ കർമ്മണ പവിത്രമായിരുന്ന സ്വയത്തെ സമ്പൂർണ്ണ സദോ പ്രധാനമാക്കി കാണിക്കും. ഒരു ബാബ രണ്ടാമതാരുമില്ല. ഈ വ്രതത്തെ ധാരണ ചെയ്ത് പ്രവൃത്തി, പരിസ്ഥിതി, പ്രകൃതിയുടെ ഏതൊരു വിഘ്നത്തിലും വശപ്പെടുകയില്ല. ഓം ശാന്തി.